الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي ഉമ്മന്റായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട, വിശിഷ്യ നമ്മുടെ വരും തലമുറയെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും അതിൻ്റെ വിശദാംശങ്ങളും ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം ചർച്ചകളുടെ പൊരുൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിംഗനീതിയുടെയും ലിംഗസമത്വത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഇസ്ലാം ഒരിക്കലും ലിംഗനീതിക്കെതിരല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ, മുതലാളിയാകട്ടെ തൊഴിലാളിയാകട്ടെ, ഏത് തരത്തിലുള്ള വിവേചനത്തെയും ഇസ്ലാം ആ നിലക്ക് അംഗീകരിക്കുന്നില്ല. എല്ലാവർക്കും നീതി ലഭിക്കണം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തേട്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി അനീതി പ്രവർത്തിക്കുന്നതിന് മതം നിഷിദ്ധമായി കാണുകയും ഗൗരവപൂർവ്വം നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുതകൾ, അള്ളാഹു ഈ പ്രപഞ്ചത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ നിന്ന് ഭിന്നമായി മാറി നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നത് ഒരു പരമമായ സത്യമാണ്. എന്ത് കാര്യങ്ങളും നമ്മുടെ ശാസ്ത്ര തത്വങ്ങളായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളാണെങ്കിലുമൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ചില പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഏത് കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നാം കണ്ടുപിടിച്ചിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ, അത് ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണെങ്കിലും അതിൻ്റെ ബേസ്, അതിൻ്റെ അടിസ്ഥാന ഘടകം ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ആ പ്രകൃതിയിലെ വ്യവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഏതെല്ലാം സ്വഭാവത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്
ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ നിലക്ക് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ സൃഷ്ടാവായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഒരേ ആത്മാവിൽ ഒന്ന്, മിൻ നഫ്സിൻ വാഹിദ, വഹലത മിൻഹാ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ തുടക്കം, ആ വർഗത്തിൻ്റെ തുടക്കം തന്നെ യഥാർത്ഥത്തിൽ ആൺ പെൺ വ്യത്യാസത്തോടുകൂടിയാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് ലോകം മുഴുവനും മനുഷ്യരെ വ്യാപിപ്പിച്ചിരിക്കുന്നു. ആ വ്യാപിപ്പിച്ചിരിക്കുന്ന അവസ്ഥ പറഞ്ഞപ്പോഴും രിജാലൻ വ നിസാഅ, രിജാലുമുണ്ട് നിസാഅുമുണ്ട് എന്നാണ്, പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട്. ഇപ്പൊ പുരുഷന്മാരും സ്ത്രീകളുമായി ലോകമെമ്പാടും മനുഷ്യകുലത്തെ അള്ളാഹു വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണ് പരസ്പരം ചോദിക്കാറുള്ളത്, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വല്ലർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ പാലിക്കുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന്. ഇന്നല്ലാഹു കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ആയത്ത് നമ്മൾ പലപ്പോഴും കേട്ടതും മനസ്സിലാക്കിയതുമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ അവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ തുടക്കം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാകുന്നു എന്ന് വിശദീകരിക്കുകയും മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പ് ആൺ പെൺ എന്ന വ്യത്യാസത്തോടുകൂടിയാകുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയുമാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്. നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു വ്യത്യാസം അത് ഏത് രംഗത്തായിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ശാരീരികമായി നമ്മൾ പരിശോധിക്കുക, മാനസികമായി പരിശോധിക്കുക, മനഃശാസ്ത്രപരമായി പരിശോധിക്കുക, അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ കാര്യങ്ങൾ നമ്മളെടുത്ത് വിലയിരുത്തി നോക്കിയാൽ അതിന്റെ ഓരോ വ്യവസ്ഥയും മനുഷ്യ ശരീരത്തിലെ വിവിധ വ്യവസ്ഥകൾ വരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ അസ്ഥികൂടം പോലും ലഭിച്ചാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. അത്ര വ്യക്തമാണ്. അതിൽ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം, അത് പലയിടങ്ങളിലും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ പോലും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന വ്യത്യാസം, ലൈംഗികാവയവങ്ങളിൽ മാത്രമല്ല ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങളുടെ വ്യതിരിക്തത നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വേർതിരിവ് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ലാതെ നിലകൊള്ളുന്നു എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവിടെയാണ് നമ്മൾ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ വളരെ ശാസ്ത്രീയമായി തന്നെ മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് ആ വേർതിരിവ് നമുക്ക് ബോധ്യപ്പെടും. അതിൽ ഓരോ കാര്യങ്ങളും, അതിന്റെ ബീജമാകട്ടെ അണ്ഡമാകട്ടെ, അവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മമാകട്ടെ, അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാകട്ടെ, അതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയ സംവിധാനങ്ങളാകട്ടെ, ഇതൊക്കെ തന്നെയും വ്യത്യസ്തമാണ്. ഒരേ രൂപത്തിലുള്ളതല്ല. അവന്റെ അടിസ്ഥാനപരമായി ആ പ്രത്യുൽപാദന പ്രക്രിയയിൽ പങ്കാളിത്തം ആരംഭിക്കുന്ന സമയത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥ പോലും വ്യതിരിക്തമാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിനർത്ഥം. അവിടെ നിങ്ങോട്ട് ആ മനുഷ്യന്റെ വൈവിധ്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ പാരസ്പര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് പാൻസ് ഉടുത്തതുകൊണ്ട് ആൺകുട്ടിയെ പെൺകുട്ടിയാക്കാൻ മാറ്റി കഴിയുന്നതോ, പാവാട ഉടുപ്പിച്ചതുകൊണ്ട് ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റാൻ കഴിയുന്നതോ അല്ല. തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ അംഗീകരിച്ചുകൊണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ വൈവിധ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ പാരസ്പര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും, അതാണ് മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ സന്ദർഭത്തിൽ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കുടുംബ ബന്ധം പാലിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചത്. ഈ പുരുഷനും സ്ത്രീയും കൂടി ചേർന്ന്, ഇണ ചേർന്ന്, അതിലൂടെ പ്രത്യുൽപാദന പ്രക്രിയ നടക്കുകയും വംശം നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഈ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന വ്യവസ്ഥ. മറ്റു ജീവജാലങ്ങൾക്ക് അതിൻ്റെതായ വ്യവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിത്തുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. മനുഷ്യന് മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അവന് സ്തോത്രകീർത്തനം നടത്തുക, അവരെ തസ്ബീഹ് ചെയ്യുക, സുബ്ഹാൻ അല്ലദീ ഖലഖ, എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യൻ മാത്രമല്ല, ജന്തുക്കൾ മാത്രമല്ല, സസ്യലതാദികൾ മാത്രമല്ല,
ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം വർഗ്ഗങ്ങളിലുണ്ട്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളിലുണ്ട്, വമിമ്മാ ലാ യഅലമുൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിലും ഇണ എന്ന സംവിധാനം ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, വളരെ കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ആ പരാമർശം. മനുഷ്യൻ മാത്രമല്ല, ജന്തുക്കളും സസ്യലതാദികളും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിലും എല്ലാം ഇണ എന്നുള്ള ഒരു സംവിധാനം അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ, ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ ഘടകമാണത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അതിനെ വിഭാഗം ചെയ്തുകൊണ്ട്, അതിനെ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഒരു പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേവലം ആ ഇണ മറ്റു ജീവികളെ പോലെ, മനുഷ്യേതര ജീവികൾ ബന്ധപ്പെടുന്നത് പോലെ ഇണ ചേരുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരമല്ല എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഒരു മതം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മതങ്ങളും മതത്തിൽ വിശ്വസിക്കുവാത്ത, ധാർമ്മിക മൂല്യങ്ങൾ അംഗീകരിക്കുന്ന, സദാചാരബോധമുള്ള, മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യന്മാരും ഇന്ന് വരെ അംഗീകരിച്ചു വന്നിരിക്കുന്നതും അത് തന്നെയാണ്. അവിടെ നമ്മൾ തിരിച്ചറിയണം, മതങ്ങൾ മാത്രമല്ല, മതവിശ്വാസികളല്ലാത്ത, ആ വിവാഹത്തിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടാകാം, അതിന്റെ ശൈലിയിൽ വ്യത്യാസമുണ്ടാകാം, അതിന്റെ നിബന്ധനകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യാസമുണ്ടാകാം, പക്ഷേ വിവാഹം എന്നുള്ള ഒരു വസ്തുതയിലൂടെ ആയിരിക്കണം സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന് മതവിശ്വാസികൾ മാത്രമല്ല മതനിഷേധികൾ പോലും അംഗീകരിക്കുകയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോകാരംഭം മുതൽ തന്നെ ഇന്ന് വരെ നമുക്ക് മാനവ ലോകത്ത് കാണാൻ സാധിക്കുന്ന മനുഷ്യ സംസ്കാരമതാണ്. ഈ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു സമീപനത്തിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അത് പാഠ്യപദ്ധതി ചട്ടക്കൂടുകളിലായിരുന്നാലും അല്ലാതെ നടപ്പാക്കപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള വേഷവിധാനങ്ങളിലായിരുന്നാലും, ജെൻഡർ യൂണിഫോമിലായിരുന്നാലും ഒക്കെ നമുക്ക് ആ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന യൂണിഫോം ആയിരുന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് അവസാനം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നിടത്തും ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നിടത്തും ഒരേ മുറിയിൽ കിടന്നുറങ്ങുന്നിടത്തും വരെ എത്താൻ പോകുന്ന ആ സംസ്കാരത്തിന്റെ അതുകൊണ്ടുണ്ടായിത്തീരുന്ന അപകടകരമായ സാഹചര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അങ്ങനെ ഒരു സംസ്കാരം വളർന്നു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൂടി ലഭിക്കേണ്ട നേട്ടം എന്താണ്? വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അവൻ മനുഷ്യരെ സംസ്കാരമുള്ളവനാക്കി മാറ്റുക എന്നുള്ളതാണ്. അവനെ മൃഗത്തിലേക്ക് കൊണ്ടുപോവുകയല്ല, അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയല്ല, മനുഷ്യനിലെ മനുഷ്യത്വത്തിന്റെ വളർച്ചയും വികാസവുമാണ് വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ടത് എന്നതാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെയും എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യം. ഈ പുതിയ കാഴ്ചപ്പാട് എങ്ങോട്ട് എത്തിച്ചേരും എന്ന് നമ്മൾ പരിശോധിക്കുക. മനുഷ്യത്വത്തിലേക്കാണോ, മൃഗേയതയിലേക്കാണോ, അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലും ലജ്ജിക്കെത്തിക്കുന്ന കൊടരുകാത്ത വൃത്തികളിലേക്കും തോന്നിവാസങ്ങളിലേക്കുമാണോ തിരിച്ചു പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഇടപെടേണ്ടി വരുന്നത്. വളരെ വ്യക്തമായിട്ട് ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നതാണ്. മനുഷ്യത്വത്തിന് വിരുദ്ധമായിരിക്കുന്ന, ഒരു മതത്തിന് വിരുദ്ധമല്ല, മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്. ആ മനുഷ്യത്വത്തിന് വിരുദ്ധമായ ആശയത്തിലേക്ക് ഒരു പുതിയ തലമുറയെ തിരിച്ചു വിളിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢശ്രമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വരും തലമുറയെ രക്ഷപ്പെടുത്തുവാൻ, മാനവ സംസ്കാരം കാത്തുസൂക്ഷിക്കുവാൻ, മനുഷ്യത്വം ഈ ലോകത്ത് നിലനിൽക്കുവാൻ, നമ്മുടെ നാട്ടിൽ മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം സൃഷ്ടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നയനിലപാടുകൾ തിരുത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ കാര്യം മനസ്സിലാക്കുകയും ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത്. വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി അല്പം തൊട്ടും ഒന്ന് ആസ്വദിച്ചും അല്ലെങ്കിൽ അല്പം സംസാരിച്ചും ഒക്കെ അങ്ങനെ കടന്നുപോയ തരക്കേടില്ല എന്നൊക്കെ തോന്നും, സ്വാഭാവികമാണത്. അല്ല, അവരുടെ പ്രായത്തിന്റെ പ്രത്യേകത അതാണ്. പക്ഷെ അതുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തം എന്താണ് എന്നവർ ചിന്തിക്കുന്നില്ല. നാളെ വരാൻ പോകുന്ന വിപത്ത് എന്താകുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ഫാദർലെസ് സൊസൈറ്റിയാണ് ഉണ്ടായിത്തീരാൻ പോകുന്നത്, അഥവാ തന്തയില്ലാത്തൊരു സമൂഹം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടാൽ ഉണ്ടായിത്തീരുന്ന ദോഷം എത്രമാത്രം വലുതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത് എന്നാണ് അള്ളാഹുവിന്റെ സമീപനം. അള്ളാഹു വളരെ കൃത്യമായിട്ട് പഠിച്ചിരുന്നു, വ്യഭിചരിക്കരുത് എന്നല്ല. ആ ലൈംഗികമായ അരാജകത്വം വളർന്നു വരാനുള്ള സർവ കവാടങ്ങളും അടയ്ക്കുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത്. അതിനുള്ള എല്ലാ മാർഗങ്ങളെയും ഇസ്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് നമുക്കവിടെ ബോധ്യപ്പെടുത്തുന്നത്. ആ കാര്യം നമ്മെ ബോധ്യപ്പെടുമ്പോൾ, നമ്മളത് മനസ്സിലാക്കുമ്പോൾ,
വളരെ വ്യക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ ഇസ്ലാം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വഖുല്ലിൽ മുഅ്മിനീന യഅല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. അവിടെ അല്ലാഹു ബോധ്യപ്പെടുന്ന എന്താണ്? സത്യവിശ്വാസികളായ ആളുകളോട് നിങ്ങൾ പറയുക, അവരവരുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കട്ടെ, അവരുടെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ്. ദാലിക അസ്താലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാ ഹബീറും വിമായസനവും, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നവരാണ്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാ, തുല്യനീതിയാണ്, അതാണ് നീതി, ലിംഗനീതിയാണ് അവിടെ അള്ളാഹുവിന്റെ പ്രയോഗം നോക്കൂ. ഒന്ന്, കുല്ലിൽ മുഅ്മിനീന, വിശ്വാസികളായ പുരുഷന്മാരോട് പറയുക. ഉടനെ തന്നെ അടുത്ത ആയത്തിൽ പറയുന്നു, കുല്ലിൽ മുഅ്മിനാത്തി, വിശ്വാസികളായ സ്ത്രീകളോടും പറയുക. അതാണ് നീതി, ആ ലിംഗനീതിയാണ് ഇസ്ലാം നടപ്പാക്കിയത്. എന്നിട്ട് അവരോട് പറഞ്ഞെന്താണ്? വഖുല്ലിൽ മുഅ്മിനാത്തി യഅ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരും അവരുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കട്ടെ, അവരുടെ ജനനേന്ദ്രിയങ്ങൾ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. പല യുവതീന ദീനത്തമുന്ന, അവർ അവരുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഈ ഒരു കൾച്ചർ, വേഷവിധാനത്തിലുള്ള കൾച്ചറാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ളതല്ല, അത് സ്വന്തം ഭർത്താവിന് മാത്രം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയും, അവിടെ യഥാർത്ഥത്തിൽ തുല്യമായ നീതി യഥാർത്ഥത്തിൽ ബാക്കി കാര്യങ്ങളിൽ എങ്ങനെ നടപ്പാക്കണമെന്ന് മതം പലയിടങ്ങളിലും നമുക്ക് വിശദീകരിച്ചിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിക്കുക, അപ്പോൾ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമായിരുന്നാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമായിരുന്നാലും ഈ രംഗത്ത്, ധാർമ്മിക രംഗത്ത് ഒരു നിയന്ത്രണം ആവശ്യമാണ്. അവർ മറ്റു മൃഗങ്ങളെപ്പോലെ ഇണചേർന്നുകൊണ്ട് ഇടപഴകിക്കൊണ്ട് ജീവിക്കേണ്ടവരല്ല. അവർക്കിടയിലുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാകുന്നു എന്നുള്ളതാണ് മതം ഇവിടെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നിലവിലുള്ള സദാചാര സംവിധാനം മുഴുവനും തകർക്കപ്പെടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലക്ഷ്യമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ലക്ഷ്യം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, സമൂഹത്തിന്റെ എതിർവർഗ ലൈംഗിക സ്വാഭാവികതാബോധം, ആ ഒരു പൊതുബോധത്തിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കി മാറ്റുക എന്നാണ്. നമ്മൾ ആലോചിച്ചു, ഈ പാഠ്യപദ്ധതി നടപ്പാക്കുന്നതിലൂടെയും ഇത്തരം സമ്പ്രദായങ്ങളിലൂടെയും ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പാക്കാൻ പോകുന്ന പരിപാടികളിലൂടെയും ലക്ഷ്യമാക്കുന്ന എന്താണ്? ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന എതിർവർഗ ലൈംഗിക സ്വാഭാവികത പൊതുബോധം എന്ന് പറഞ്ഞാൽ, പുരുഷനും സ്ത്രീയും തമ്മിൽ സ്വാഭാവികമായും ബന്ധപ്പെടുന്ന ആ ഒരു പൊതുബോധത്തിൽ നിന്നും മനുഷ്യനെ മാറ്റിയെടുത്തുകൊണ്ട് അവരെ സുവർഗാനുരാഗികളാക്കി മാറ്റുന്ന ഒരു ആ സംസ്കാരത്തിലേക്കാണ് തിരിച്ചു പോകാനുള്ളത് എന്നാണ് അതിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. നമ്മൾ ആലോചിച്ചു, ഇവിടെ എത്തും മനുഷ്യൻ, പിന്നെ മനുഷ്യനുണ്ടാകുമോ? പുരുഷൻ പുരുഷനുമായും സ്ത്രീ സ്ത്രീയുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ പിന്നെ മനുഷ്യകുലമുണ്ടാകുമോ? മനുഷ്യവർഗമുണ്ടാകുമോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ ലക്ഷ്യം തന്നെ മാറ്റി എഴുതേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്, ആ ലക്ഷ്യം തന്നെ മാറണം. ആ ലക്ഷ്യത്തിനനുസൃതമായിട്ടാണ് ബാക്കി എല്ലാ പദ്ധതികളും പരിപാടികളും അതിനാവശ്യമായ പരിശീലനങ്ങളും അധ്യാപകർക്ക് ആവശ്യമായിരിക്കുന്ന ട്രെയിനിങ്ങും എല്ലാം സംവിധാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു സംവിധാനങ്ങൾ മുഴുവനും രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഇന്ന് അംഗീകരിച്ചു വരുന്ന ആ ഒരു എതിർ ലിംഗങ്ങൾ തമ്മിലുള്ള ലൈംഗികമായ സ്വാഭാവികമായ പൊതുബോധം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്കിടയിൽ ഉണ്ടാക്കി തീർക്കുന്ന മാറ്റവും പരിവർത്തനവും, അത് സ്വാതന്ത്ര്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുക, ഇസ്ലാം വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, നമുക്ക് വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യം, മനുഷ്യർ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഇണകളായിട്ടാകുന്നു എന്നുള്ളതും, ആ ഇണകൾക്കിടയിലുള്ള ബന്ധം, അത് അല്ലാഹു ഏറ്റവും നല്ല ബന്ധമായി കാണുകയും, ആ ഇണകൾ വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ആയാതിൽ ഖൗമി യതഫക്കറൂൻ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചെന്ന് ഇങ്ങനെ ആണും പെണ്ണുമായി സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവികമായ ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, പ്രത്യക്ഷമായ തെളിവാണ് എന്നാണ് സൂചിപ്പിച്ചത്. എന്തിനു വേണ്ടിയാ? മനുഷ്യർ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ കഴിയണം, ലിതസ്കുനു ഇലൈഹ, അവർ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം. അവർ വിവാഹത്തിലൂടെ ബന്ധപ്പെട്ട് ഇണചേർന്നുകൊണ്ട് വംശം നിലനിർത്തിക്കൊണ്ട് കുടുംബവും സമൂഹവുമായി രൂപപ്പെട്ടുകൊണ്ട് മനുഷ്യത്വം ഉൾക്കൊണ്ടുകൊണ്ട് മാനവ സംസ്കാരമുള്ളവനായി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ലോകാവസാനം വരെ ലോകത്ത് നിലനിൽക്കണം എന്നതാണ് വിവാഹത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മതം പഠിപ്പിക്കുന്നതായി നമുക്കിവിടെ ബോധ്യപ്പെടുന്നു. ലിതസ്കുനു ഇലൈഹ, അതിന് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? വജഅല ബൈനകും മവദ്ദതം വറഹ്മ,
നിങ്ങളുടെ രണ്ട് വിഭാഗങ്ങളുടെയും മനസ്സുകളിൽ അള്ളാഹു സ്നേഹവും കാരുണ്യവും നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വശങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് ആ പാരസ്പര്യത്തോടുകൂടി, ആ സ്നേഹത്തോടുകൂടി, ആ സ്നേഹപരമായ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതാണ് മനുഷ്യന്റെ നിലനിൽപ്പിനും അവന്റെ വളർച്ചയ്ക്കും അവന്റെ പുരോഗതിക്കും അനിവാര്യമായിട്ടുള്ളത് എന്ന ഏറ്റവും മഹത്തായ ഒരു ആശയമാണ് മതം മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തന്നെ അനുഗ്രഹിക്കുവാനാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്തു, ഉസീകും വഇയ്യാ ബിതഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിൽ കരീം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുമ മുൻ ഫഉലാഇക യദ്ഖുലൂനൽ ജന്നത വലാ യുലമൂന നഖീറ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് ഈ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം തെക്കുവയോടെ, സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വിഷയകമായി നമ്മൾ സംസാരിക്കുമ്പോൾ പല നിലക്കുള്ള ആക്ഷേപങ്ങളാണ് മതവിശ്വാസികൾക്ക് നേരെ ഉയർന്നു വരാറുള്ളത്. ഒന്ന്, ഇന്നും നമ്മൾ ആറാം നൂറ്റാണ്ടിൽ നിന്ന് പുരോഗമിക്കാൻ തയ്യാറായിട്ടില്ല, ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഒരു ആക്ഷേപം. യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ ആ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇസ്ലാം വരുത്തിയ മാറ്റം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഏത് നൂറ്റാണ്ടിനും അനുയോജ്യമാകുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടും. വല്ലതി ബഅസഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ വഇം കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൽ മുബീൻ. അല്ലാഹു പറഞ്ഞു, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നു. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെ ഖുർആൻ ഓതി, ആ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട്, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, മറ്റു വിജ്ഞാനങ്ങൾ പകർത്തു കൊടുത്തുകൊണ്ട് യുസക്കീഹിം അവരെ സംസ്കരിച്ചെടുത്തു. ഇതാണ് പ്രവാചകൻ നിർവഹിച്ച ദൗത്യം. അതാണ് അല്ലാഹു പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത വ്യക്തമായ വൈകേടിലായിരുന്ന നിരക്ഷരായ ഒരു സമൂഹം, അതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ആറാം നൂറ്റാണ്ടിലെ അറബ് സമൂഹം. ആ സമൂഹത്തെയാണ്, ആ അന്ധകാര യുഗമെന്നോ ഡാർക്കേജ് എന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ജനഗതികളെയാണ് പ്രവാചകൻ എന്ത് ചെയ്തത്? പരിവർത്തിപ്പിച്ചത്, തന്റെ 23 വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ സംസ്കരിച്ചെടുത്തത്, ലോകത്തിനു മുമ്പിൽ മാതൃകാപരമായ ഒരു ഉത്തമ സമൂഹമായി വാർത്തെടുത്തത്. ആ ഉത്തമ സമൂഹത്തിന്റെ ചിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുക. ഒന്ന്, വിശ്വാസപരമായ മാറ്റം. എന്തിന്റെയും മുമ്പിൽ കുമ്പിടുന്ന ഒരു സമൂഹം, നമ്മൾ ആലോചിക്കുക. അവിടെയാണ് ഏകനായ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചത്. ഇത് ഇന്നും എത്ര പ്രസക്തമാകുന്നു നമ്മൾ ആലോചിച്ചു. ഉന്നതന്മാരായിരിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ പോലും മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ എവിടെയാണ് ഇന്നും മനുഷ്യൻ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. വിശ്വാസപരമായി നമ്മൾ നടത്തേണ്ട ആ ഒരു മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ ഉൾവിളിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നിന്റെ മുമ്പിലുമല്ല, മറ്റു മനുഷ്യരുടെ മുമ്പിലല്ല, മറ്റ് ജീവജാലങ്ങളുടെ മുമ്പിലല്ല, മറ്റെന്തെങ്കിലും രൂപകളുടെയോ പ്രതിമകളുടെയോ മുമ്പിലല്ല, സാക്ഷാൽ എല്ലാവരും അംഗീകരിക്കുന്ന ജഗന്നിയന്താവായ സർവേശ്വരനായ ആ ത്രികാലജ്ഞാനിയായ അള്ളാഹുവിന്റെ മുമ്പിൽ, ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ഉയർന്നു നിൽക്കാൻ പഠിപ്പിച്ച ആശയമാണ്. ഇരുകാലിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിച്ച ആശയം. ഈ ശിരസ് ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ കുനിക്കുകയുള്ളൂ, ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമ്മൾ കുനിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ ആശയം. ഇതാണ് പരിവർത്തനമുണ്ടാക്കിയത്, ഇതാണ് ആ സമൂഹത്തിൽ സംസ്കാരമുണ്ടാക്കിയത്. ഈ വിശ്വാസമാണ്, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കൂ. രാവിലെ എഴുന്നേറ്റാൽ നുരച്ചു പോകുന്ന മദ്യം കുടിച്ചിരുന്ന ഒരു സമൂഹത്തോട് ഹൽ അൻതും മുൻതഹുൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന് അള്ളാഹുവിന്റെ ആഹ്വാനം കടന്നു വന്നത്. മദ്യത്തിന്റെ ചഷയങ്ങൾ വലിച്ചെറിഞ്ഞു, പുടങ്ങൾ തല്ലി ഉടച്ചു. മദീനയിലെ തെരുവീതിയിലൂടെ അക്ഷരാർത്ഥത്തിൽ മദ്യത്തിന്റെ പുഴ ഒഴുകി കൈ വായിലിട്ടുകൊണ്ട് കുടിച്ച മദ്യം പോലും ഛർദ്ദിക്കാൻ ശ്രമിച്ചു. ഈ മാറ്റമാണ്, പരിവർത്തനമാണ്. നമ്മൾ എന്ത് വേണം? ആ ആറാം നൂറ്റാണ്ട് എന്താ കുഴപ്പം? അത് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ വരുത്തി ഈ മാറ്റത്തിൽ എന്താ കുഴപ്പം എന്ന് പറയാൻ കഴിയുമോ? മദ്യമാണ് നല്ലത് എന്ന് പറയാൻ കഴിയുമോ?
പരിശുദ്ധ കഴബാ മന്ദിരത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന കവിതാ ശകലങ്ങളുണ്ടായിരുന്നു. മുഅല്ലഖാത്ത് എന്ന പേരിലാണ് അറബി സാഹിത്യത്തിൽ അത് അറിയപ്പെടുന്നത്. ഇന്നും അറബി സാഹിത്യം എന്നുള്ള നിലക്ക് അംഗീകരിക്കപ്പെടുന്ന സാഹിത്യം പഠിക്കുന്ന ആളുകൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആ മുഅല്ലഖാത്തിലെ ആശയം എന്തായിരുന്നു, അതിന്റെ തീം എന്തായിരുന്നു? മദ്യത്തെയും മദിരാക്ഷിയെയും വർണ്ണിക്കുന്ന തീമായിരുന്നു അതിലുണ്ടായിരുന്നു. അതാണ് ഇസ്ലാം മാറ്റിയത്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെ നിന്ന് മനുഷ്യനെ മാറ്റിയെടുത്ത് ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വിവാഹം നടക്കാൻ ഒട്ടനവധി പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് അവസാനം കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിന്റെ മുഖം താനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഏതൊരു പുരുഷന്റെ മുഖച്ഛായയുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് പരിശോധിച്ചുകൊണ്ട് നീ എന്റെ ഭർത്താവ് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നേരത്തെ തന്നെ വിവാഹാന്വേഷണം നടത്തി ഇഷ്ടപ്പെട്ട ഒരു വിവാഹം നടത്തിക്കൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കണം എന്ന് പഠിപ്പിച്ച സംസ്കാരമാണ് ഇസ്ലാമിന്റെ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടുന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വിവാഹാന്വേഷണം നടത്തി പരസ്പരം കണ്ട് തൃപ്തിപ്പെടുത്ത് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിച്ചു. പലിശയും ചൂതാട്ടവും കൊണ്ട് സാമ്പത്തികമായ ക്രമം സ്വീകരിച്ചിരുന്ന ഒരു സമൂഹത്തോട് പലിശ പൂർണ്ണമായി നിരോധിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. പൂർണ്ണമായും പലിശ നിരോധിച്ചുകൊണ്ട് ഒരിക്കലും സാമ്പത്തികമായ അസമത്വമുണ്ടാകുന്ന പലിശ സമ്പ്രദായം നിലനിൽക്കരുത് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ആ സാമ്പത്തികമായ അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ളവൻ ഇല്ലാത്തവന് നിർബന്ധമായ ദാനം നൽകുകയും അതിലുപരിയായി ഐച്ഛികമായ ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് സക്കാത്തും സദക്കയും നടപ്പാക്കിക്കൊണ്ട് ദാനധർമ്മ സമ്പ്രദായങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയും പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന പലിശ സമ്പ്രദായം ലോകത്തെന്നേക്കുമായി നിരോധിക്കുകയും ചെയ്ത സംസ്കാരത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വിളിക്കുന്നത്. ഇതിലേതാണ് ഈ കാലഘട്ടത്തിന് പറ്റാത്തത്? എന്നാൽ ഇന്ന് ഈ ന്യൂ ജനറേഷനെ തിരിച്ചു വിളിക്കുന്ന സംസ്കാരം ഏതാണെന്നറിയാമോ? 5000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലെ ജനതയ്ക്കുണ്ടായിരുന്ന സംസ്കാരത്തിലേക്കാണ്. അവിടെയാണ് മാനവ ചരിത്രത്തിൽ സ്വവർഗ അനുരാഗത്തിന്റെയും സ്വവർഗരതിയുടെയും ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എത്ര കൊല്ലം പഴക്കമുള്ള സംസ്കാരമാണ്? 1600 ഈ 16 നൂറ്റാണ്ടല്ല, അതിൻ്റെയും 4000 വർഷം അപ്പുറത്തേക്കാണ് തിരിച്ചു വിളിക്കുന്നത്. അവിടെയുള്ള ആ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇന്ന് തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ 6ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നു പോയെന്ന്? എന്തൊരു ആഭാസമാണ്! ഇത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അന്ന് ലൂത്തേബി ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യനും ചെയ്യാത്തൊരു വൃത്തികളാണല്ലോ നിങ്ങൾ ഈ കാണിക്കുന്നത്, പുരുഷൻ പുരുഷനെ മാത്രം ബന്ധപ്പെടുന്ന ഏർപ്പാട് എന്ന്. മനുഷ്യത്വത്തിന് വിരുദ്ധമായ സമീപനത്തെക്കുറിച്ച് ഇന്നും ലോകത്ത് ആ ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടതിന്റെ കൃത്യമായ ചിത്രം ചാവുകടലായി മനുഷ്യ സമൂഹത്തിന് മുഴുവനും പാഠമായി ഇന്ന് നിലനിൽക്കുന്നു എന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. എന്നിട്ടും പാഠം ഉൾക്കൊള്ളാതെ മനുഷ്യത്വരഹിതമായിരിക്കുന്ന തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കും വരാൻ പോകുന്ന ഒരു തലമുറയെ പോലും തിരിച്ചു വിളിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദൂരെ വ്യാപകമായിരിക്കുന്ന സാംസ്കാരികമായ അധപ്പതനവും സാമൂഹ്യമായ വിപത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് മാത്രമാണ് പരിമിതമായ സമയത്തിനുള്ള ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് മഹത്തായ ഒരു സംസ്കാരം, മാനവ സംസ്കാരം ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ട പരിശ്രമങ്ങൾ ഏർപ്പെടണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു പൂർത്തിയാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരൻ ആശ്വാസം നൽകുമാറാകട്ടെ. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും മനുഷ്യർക്ക് മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരങ്ങൾ നിലനിൽക്കുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറക്കും അനുഗ്രഹം ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ അള്ളാഹു അവർക്ക് എല്ലാം മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا ربي ارحمهما كما ربيانا صغارا. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. توفنا مسلمين وليقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار. امين برحمتك يا ارحم الراحمين.